ആദ്യം തന്നെ 2 കപ്പ് അരി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അരി നന്നായി കഴുകി അരിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ചേർക്കണം. നേരത്തെ മാവ് നല്ല കട്ടിയുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ വെള്ളം ചേർത്തപ്പോൾ കുറച്ച് നന്നായിട്ട് ലൂസ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഉരുളി ഒന്ന് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പശു നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വലിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് 3 സ്പൂൺ ബാറ്റർ ഉരുളിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് മൂടി വയ്ക്കാം. രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാ നല്ല ചൂട് മുരിഞ്ഞ ഉരുളിയിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.